ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മീ ജയശങ്കർ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുൻ വർഷങ്ങളിൽ ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ അവരുടെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇവരെല്ലാം എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് നടത്തിയത് എത്ര നേരത്തോളം നമ്മുടെ അക്കാഡമിയിൽ ഇവർ ചെലവഴിച്ചു പഠനത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇവർ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇവർ അറ്റൻഡ് ചെയ്തു എത്രത്തോളം മാർക്കാണ് ഇവർ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിലെ മുൻ അധ്യാപകനും അതുകൊണ്ട് തന്നെ നിരവധി കുട്ടികളെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സുകളിലേക്ക് എൻട്രി ആവാൻ സഹായിച്ചിട്ടുള്ള അധ്യാപകനും ആയിട്ടുള്ള ദിലീപ് സാറുമായിട്ടാണ് നമ്മൾ ഇന്ന് സംവദിക്കാൻ പോകുന്നത് അപ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെ പറ്റി പറയുമ്പോൾ ശരിക്കും അഭിമാനം തോന്നുന്നുണ്ട് നമ്മൾ മുൻ വർഷങ്ങളിലെ വിദ്യാർത്ഥികളെ പറ്റി പറയുമ്പോൾ കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് അപ്പോൾ അതിനെയൊക്കെ സർവൈവ് ചെയ്ത് അതിജീവിച്ച് അവരെ എക്സാം മെഡിക്കലായിട്ട് പഠിച്ച് പാസ്സായെന്ന് ശരിക്കും പറഞ്ഞാൽ അവരെ അതിന് പ്രാപ്തരാക്കി മുൻ വർഷങ്ങളിൽ നിന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം പലരും ഈ രാത്രി സമയങ്ങളിലൊക്കെ ഈ കൃത്യസമയം അവർക്ക് കൃത്യസമയമൊന്നും അവരില്ല അവർക്ക് 5 മണിക്കൂറോ അല്ലെങ്കിൽ 8 മണിക്കൂറോ 10 മണിക്കൂറോ ഒന്നും അവർക്കില്ല അവർക്ക് ഉറക്കം കുറച്ച് മാക്സിമം സമയം പഠിക്കുക എന്നുള്ളതാണ് ശരിക്കും അപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ നമ്മളെ ട്രേഡിലാണെന്നുണ്ടെങ്കിലും ജിഡിയിലേക്കാണെന്നുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർ മാക്സിമം നമ്മൾ എപ്പോഴും മുൻ വർഷങ്ങളിൽ ശൗര്യയിൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 questions മിനിമം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് 5 questions നിങ്ങൾ വിട്ടു മിനിമം 45 ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കാം അതിന് ജി ഡി ആണെങ്കിലും ട്രേഡാണെങ്കിലും ടെക്നിക്കലാണെങ്കിലും നേഴ്സിംഗ് ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും നമ്മൾ അവരെ അത്രയും എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് ശരിക്കും അത് മുൻ വർഷങ്ങളിൽ ഇവിടുന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥികളോട് ചോദിച്ചാലോ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റും നമ്മളീ പറയുന്നത് തള്ളാണോ അല്ലെങ്കിൽ വെറുതെ ഗുമ്മിന് പറയുന്നതാണോ അല്ല ഒരിക്കലും അല്ല ഒരു 45 questions അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങനെ അറ്റം ആക്കുക എന്നുള്ളതാണ് അവസാനത്തെ ഒരു നമ്മൾ ഒരു 60-70 set എക്സാംസൊക്കെ അവർക്കിട്ട് അറ്റ സമയത്ത് അല്ലെങ്കിൽ ഒരു 50 set ആദ്യത്തെ വർഷം നമ്മൾ ഒരു 50 set എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ ആ ഒരു 50 set എക്സാംസൊക്കെ കിട്ട സമയത്ത് ഒരു ഒരു 30-40 എക്സാം കഴിയുമ്പോഴത്തേക്ക് കുട്ടികളുടെ ലെവൽ മാറുക ചെയ്യുന്നത് അതിന് മുൻപ് വരെ 100-50 or 60 മാർക്ക് മേടിച്ചിട്ടിരുന്നൊരു വാശിയായിരിക്കും കാരണം തൊട്ട് മുമ്പ് തൊട്ട് കൂടെ ഇരുന്നവൻ പഠിച്ച അവൻ അവൻ 90 mark മേടിച്ചല്ലോ 98 മേടിച്ചല്ലോ നമുക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുക അവർക്ക് സമ്മാനത്തിനൊരു പുതിയ പേനയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 500 rupees അല്ലെങ്കിൽ അവർ അതൊരു സന്തോഷം അവർക്ക് ആ കൊടുത്ത ഗിഫ്റ്റിനേക്കാൾ ഉപരി അത് എന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ശരിക്കും അപ്പോൾ ഒരു 30-40 set എക്സാം കഴിയുമ്പോഴത്തേക്ക് അവരുടെ ലെവല് മാറുക ചെയ്യുന്നത് അതായത് ഈ അന്ന് വരെ 30 ശരിയാക്കിയവൻ 40 ശരിയാക്കാൻ നോക്കും 40 45 ശരിയാക്കാൻ നോക്കും ഈ ഒരു ഈ മാക്സിമം 90-98 mark മേടിച്ചവൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവനിത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ള കുട്ടികളല്ലായിരുന്നു ശരിക്കും ഫസ്റ്റ് ബാച്ചിൽ അല്ലെങ്കിൽ പിന്നീടുള്ള ബാച്ചിൽ വന്ന കുട്ടികൾ ഏത് വാതിരാത്രി വേണമെങ്കിലും ഇരുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇതിന് ഏറ്റവും വലിയൊരു ഒരു ഒരു ഭാഗ്യം ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സാണ് ശരിക്കും അവരെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാത്തില്ല മുൻ വർഷങ്ങളിലെ ടീച്ചേഴ്സിനെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും നമുക്ക് മതിയാത്തില്ല ഇപ്പോഴത്തെ ടീച്ചേഴ്സും ഇങ്ങനെ തന്നെ ആണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 11 വരെ കുട്ടികളുടെ കൂടി ഇരിക്കുക എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഉണ്ടാകത്തില്ല രാത്രി 11-12 വരെ അവരുടെ കുട്ടിയിൽ നിന്ന് മാത്സ് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ക്ലാസ്സിൻ്റെ റിവ്യൂ ചോദിച്ചിട്ട് അവർക്ക് ഏത് കുട്ടിക്കാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു പേരൻസ് ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അതായത് നിങ്ങളൊരു അക്കാഡമിയിൽ ചെന്ന് പഠിക്കാനിരുന്നു സി ചിലപ്പം ഞാനൊരു ആവറേജ് കുട്ടിയായിരിക്കും ചിലപ്പം ഞാൻ ബിലോ ആവറേജ് ആയിരിക്കും എനിക്ക് ചിലപ്പം ഗുണനപ്പട്ടിക അറിയത്തില്ലായിരിക്കും എനിക്ക് പറയാൻ നാണക്കേടാണ് എനിക്കത് പറയാൻ നാണക്കേടായിരിക്കും ഈ മിടുക്കന്മാരായിട്ടുള്ള കുറച്ച് കുട്ടികളുടെ ഇടയിൽ ഇരുന്നിട്ട് സാർ ഇത് എനിക്ക് അറിയത്തില്ല എന്ന് പറയാൻ എനിക്ക് നാണക്കേടായിരിക്കും അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകന് ഇത് അറിയത്തില്ല നമ്മുടെ അധ്യാപകരുടെ കാര്യമല്ല പറയുന്നത് ഇപ്പോൾ വേറെ സ്ഥാപനങ്ങളിലോ എവിടെ ആയിക്കോട്ടെ അപ്പം പുള്ളി പഠിപ്പിച്ചു പോകും കാരണം അവർക്ക് 2 മണിക്കൂറേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ക്ലാസ് എടുത്തിട്ട് അവർ പോകും അതിനിടയിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ഈ 50 കുട്ടികൾക്കും 50 രീതിയിലായിരിക്കും ഗ്രാസ്പിംഗ് പവർ അവരുടെ അപ്പോൾ എല്ലാ കുട്ടികളും അത് മനസ്സിലാക്കണം നിർബന്ധമില്ല അതിനിടയിൽ ഇരുന്ന് ഈ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഞാൻ എൻ്റെ ഡൗട്ട് ചോദിക്കാൻ ഞാൻ മടിക്കും ഞാൻ ചോദിക്കത്തില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു അധ്യാപകൻ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു അക്കാഡമി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ പാസ്സാക്കുന്നത് വലിയ കാര്യമല്ല ഓക്കെ ഞാനിപ്പോൾ പഠിക്കും അല്ലെങ്കിൽ എനിക്ക് ഞാനൊരു ഇപ്പോൾ ആവറേജ് സ്റ്റുഡൻറ്റാണ് അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ് ഞാൻ എന്നെ ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്താൽ ഞാൻ കരുപ്പും പക്ഷേ ഇതിനിടയ്ക്ക് ബിലോ ആവറേജ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് അവനെ പാസ്സാക്കുക എന്നുള്ളതാണ് ശരിക്കും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചുമതല ഒരു ഒരു കർത്തവ്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ ബിലോ ആവറേജ് ആയിട്ട് ഇവിടെ വന്നൊരു കുട്ടിയാണ്
അവൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സാം പാസ്സായി മിടുക്കനായിട്ട് അവിടെ നിന്ന് പഠിച്ചിറങ്ങി പോയെന്ന് കേൾക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. മുൻ വർഷങ്ങളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആവറേജ് ആയിട്ടുള്ള സാറേ എനിക്ക് ഗുണപ്പെട്ടിയെ പോലും അറിയത്തില്ല. ഫ്രാങ്ക് ആയിട്ട് അങ്ങ് പറയാം, അങ്ങനെ പറയണം. സി, നിങ്ങളൊരു അക്കാഡമിയിൽ ചെല്ലുമ്പോൾ എൻ്റെ വീക്ക്നെസ് ഇതൊക്കെയാണ്, സാറേ എനിക്ക് മാത്സ് അറിയത്തില്ല. അപ്പോൾ എത്ര അക്കാഡമികളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളോട് അവർ ചോദിക്കുന്ന അറിയത്തില്ല ഏത് സബ്ജക്റ്റാണ് വീക്ക്, മാത്സ് ആണോ അല്ലെങ്കിൽ സയൻസ് ആണോ അല്ലെങ്കിൽ ബാക്കി ജി കെ ആണോ റീസണിങ് ആണോ, നിങ്ങൾ ഏതിലാണ് വീക്കെന്ന് അവർ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരുടെ നോട്ട് മേടിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. മുൻ വർഷങ്ങളൊക്കെ നമ്മൾ അവരുടെ നോട്ട്ബുക്ക് മേടിച്ചിട്ട് നോട്ട്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കും. കാരണം 10:23 വരെ 10:20 എത്തൊക്കെ എഴുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവൻ അത് തന്നെ പഠിക്കത്തുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ, ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ഓപ്ഷനകത്ത് 10:20 എന്നുള്ള ആൻസർ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ നോട്ട്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ടീച്ചേഴ്സാണ്. ഇപ്പോൾ ഒരു ബിലോ എപ്പോഴും നല്ലൊരു ഒരു ടീച്ചർ, നല്ലൊരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനെ അവനെ കുറച്ച് കാണുമല്ല. സി, അവൻ്റെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കും, അവൻ ഇതുവരെ പഠിച്ചു വന്ന സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അവൻ അങ്ങനെ തന്നെ ആയത്. അങ്ങനെ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനെ സക്സസ്ഫുൾ ആയ ഒരാളാക്കുക, അല്ലെങ്കിൽ ഒരു ആർമി പേഴ്സൺ ആക്കുക, അല്ലെങ്കിൽ ആർമിയിൽ ജോയിൻ ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സമാധാനമായിട്ട് ഉറങ്ങണം, അവനെ ജോലിക്ക് കയറ്റാൻ അവനെ പറ്റിയില്ല എന്നുള്ളത്. ശരിക്കും അത് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ടീച്ചേഴ്സിനെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാത്തില്ല. ഓരോ ടീച്ചേഴ്സിനെയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരുന്നു, അവർ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആണ്. അത് ഒരാളും ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ടോപ്പിക്ക് മാത്രമേ എടുക്കൂ, അല്ലെങ്കിൽ ഓരോ ടീച്ചേഴ്സും വന്നിട്ട് ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നമ്മൾ ടീച്ചേഴ്സിനടുത്ത് അല്ലെങ്കിൽ അതാത് ടീച്ചേഴ്സിനടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. രാത്രി 11:30 വരെ ഇരുന്ന് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ മുൻ വർഷങ്ങളിലെ കുട്ടികൾ ശരിക്കും അവർ പഠിച്ച രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജി ഡി ട്രേഡിനുള്ള ഒരു നമുക്ക് ഒരു പഴുതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർ കുറേ പേരുണ്ടെങ്കിൽ അവർക്ക് പോയിട്ടുള്ള വേക്കൻസികളെ നമുക്ക് കിട്ടത്തുള്ളൂ. അത് എസ്പെഷ്യലി ജി ഡി ട്രേഡ്സ്മാനാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ചതി ഇരിക്കുന്നത്. ചതി എന്നല്ല, മീൻസ് ചതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർ 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ്സ്മാൻ്റെ വേക്കൻസി 20 വേക്കൻസി ഉള്ളെങ്കിൽ ബാക്കി 10 വേക്കൻസി പിന്നെ കിട്ടത്തുള്ളൂ. ഈ 10 വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 45 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തവർ മാത്രമേ കയറത്തുള്ളൂ. അതായത് ട്രേഡ്സ്മാൻ ഒരു 45 ക്വസ്റ്റ്യൻ ശരിയാക്കിയവർ മാത്രമേ കയറിപ്പോകത്തുള്ളൂ. അതായത് 90 മാർക്കെങ്കിലും, കാരണം ബാക്കി 10 ട്രേഡ്സ്മാൻ്റെ എക്സാം എഴുതി 300 പേരുണ്ടെങ്കിൽ ഈ 300 പേരിൽ 90 മാർക്കോ അതിന് മുകളിലോ മേടിച്ചവർ മാത്രമേ സെലക്ട് ചെയ്യൂ. കാരണം 300 പേരും 10 വേക്കൻസി എന്ന് പറയുമ്പോൾ അതിനകത്ത് ടോപ്പ് മാർക്ക് മേടിച്ചവർ മാത്രമേ ട്രേഡ്സ്മാനകത്ത് കയറിപ്പോകത്തുള്ളൂ. ഇപ്പം ട്രേഡ്സ്മാൻ 50 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മിനിമം 45 ശരിയാക്കാൻ നോക്കുക, മിനിമം. അതിന് മുകളിൽ എത്ര ആണെങ്കിലും നമുക്ക് ചെയ്യാം, മിനിമം നമ്മൾ അത്രയെങ്കിലും ചെയ്യിക്കാനായിരുന്നു മുൻ വർഷങ്ങളിലെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കിയിരുന്നത്. അതുപോലെ തന്നെ ടെക്നിക്കലും ക്ലർക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഇതുവരെയും ഈ മുൻ വർഷങ്ങളിൽ ഇതുവരെയും ടെക്നിക്കലിനും ക്ലർക്കിനും നേഴ്സിങ്ങിനും ഒരാൾ പോലും ഫെയിലായിട്ടില്ല എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് 100% റിസൾട്ടാണ് ടെക്നിക്കലും ക്ലർക്കും. കാരണം ടെക്നിക്കലിനും ക്ലർക്കിനും നേഴ്സിംഗ് അസിസ്റ്റൻസിനും സെപ്പറേറ്റ് ക്ലാസ്സും സെപ്പറേറ്റ് ഹോസ്റ്റലും കൊടുത്തിരുന്ന ഒരു അക്കാഡമി ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഒരു 100 മാർക്കിൽ ഒരു 150 മുകളിൽ സ്കോർ ചെയ്യുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുന്ന ചെറിയ കാര്യമല്ല. അതിന് നമ്മുടെ സയൻസ് അധ്യാപകരാണെങ്കിലും ജി കെ അധ്യാപകരൊക്കെ ആണെങ്കിലും എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവത്തില്ല. കാരണം ഒരു 45 ക്വസ്റ്റ്യൻ മിനിമം ടെക്നിക്കലും ക്ലർക്കും 40 നേഴ്സിങ്ങും ഒരു 45 ക്വസ്റ്റ്യൻ എങ്കിലും ശരിയാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനവിടെ അവരെയൊക്കെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവത്തില്ല. കാരണം അവിടെ വരുമ്പോൾ ടെക്നിക്കൽ ബാച്ചിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 20-30 ബാച്ച് 30 കുട്ടികളുണ്ടായിരുന്ന ബാച്ചിൽ ഒരു പകുതി കുട്ടികളും ആവറേജ് സ്റ്റുഡൻസാണ്. അവർ മിടുക്കന്മാരല്ല. ഈ ആവറേജ് എന്ന് പറയുമ്പോൾ ആവറേജ് ബിലോ ആവറേജ് എബോ ആവറേജ് എന്ന് പറയുമ്പോൾ അവർ മിടുക്കരല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ബിലോ ആവറേജ് എന്ന് പറയും അവരെ ആ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് അവരുടെ അടുത്തിരുന്ന് അവരുടെ വീക്ക്നെസ് അവരുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി അവരുടെ സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റിൽ അവർ വീക്കെന്ന് മനസ്സിലാക്കി അവരെ പഠിപ്പിച്ചെടുക്കുന്നതാണ് ശരിക്കും കഴിവെന്ന് പറയുന്നത്. അതിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടാണ് മുൻ വർഷങ്ങളിൽ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അവർ അഭിമാനത്തോടെ വന്ന് പറഞ്ഞിട്ട് സാറേ എനിക്ക് 45 ഞാൻ ചെയ്തിട്ടുണ്ട്, കൺഫേമാണ്. കാരണം 50 സെറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് അവനെ ഉറപ്പിക്കാൻ പറ്റും 45 ശരിയാക്കിയെന്ന്. അത് കറക്റ്റ്, ഉറപ്പായിട്ടും അത് കറക്റ്റായിരിക്കും. ക്ലർക്കിലൊക്കെയുള്ള കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ 48 വരെ ചെയ്ത് മിടുക്കന്മാരുണ്ട്. കാരണം ഇത് പഠിച്ച് ഗ്രാമറൊക്കെ ക്ലർക്കിന് ഗ്രാമർ 20-25 ക്വസ്റ്റ്യൻ ഉള്ളതിനകത്ത് 23 ഒക്കെ ശരിയാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട, ബാക്കി ജി കെ മാത്സ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്ലർക്ക് ആണെങ്കിലും നേഴ്സിംഗ് ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും ഇപ്പം ശങ്കൻ അറിയാവുന്ന പോലെ വേക്കൻസി വളരെ കുറവായിരിക്കും. നമുക്കൊരു കഴിഞ്ഞ മുൻ വർഷങ്ങളെ റാലിയിൽ നമുക്ക് നല്ല രീതിയിൽ വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല.
ഒരു 20 ട്രിച്ചിയിലൊക്കെ നടന്ന റാലിയിലെ 100 അടുപ്പിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള റാലികളിൽ 100 താഴെ ഒക്കെയാണ് ടെക്നിക്കൽ എടുത്തിട്ടുള്ളത്, വേക്കൻസി ഫില്ല് ചെയ്തിട്ടുള്ളത്. അത് നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 25 ക്ലർക്കും ഏറെക്കുറെ 6-7 റേഞ്ച് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടെക്നിക്കലിൽ ക്ലർക്കും നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് GDയുടെ കൂട്ടത്തിലോ ട്രേഡ്സ്മാൻ്റെ കൂട്ടത്തിലോ ഇരുത്തി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പാസ്സാവത്തില്ല. ഇപ്പം നമുക്ക് നമുക്കിപ്പം ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അക്കാഡമി പോകുന്നത്, ഒരിക്കലും സൗഹൃദം വേറെ പഠനം വേറെ. നിങ്ങളെപ്പം ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര അറ്റാച്ച്മെൻ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്രത്തോളം സൗഹൃദങ്ങളാണെങ്കിലും നിങ്ങളിതിന് പഠിക്കുമ്പോൾ പഠിത്തം അതുമായിട്ട് മിക്സ് ചെയ്യരുത്. കാരണം നന്നായിട്ട് ക്ലാസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ അക്കാഡമിയിൽ അങ്ങനെ നന്നായിട്ട് ക്ലാസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികൾ സാറേ ആ പോർഷൻ കിട്ടിയില്ല എന്ന് അങ്ങനെ ഒരു പറയാൻ ഇടം നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതിനുമുമ്പ് തന്നെ നമ്മൾ അധ്യാപകർ കറക്റ്റ് പോർഷൻസ് തീർത്തോ രാത്രി വൈകുള്ള അവരുടെ കൂടി ഇരുന്നിട്ട് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മുൻവർഷങ്ങളിലൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ പ്രിപ്പയർ ചെയ്യിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 45 ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾ ശരിയാക്കുക എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് ടെക്നിക്കലും ക്ലർക്കും നഴ്സിംഗ്, നഴ്സിങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15-20 വേക്കൻസി ഉണ്ടായാലായി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഒരു 90% എബോവ് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും. അത് എക്സാം ഇട്ട് എക്സാമിൻ്റെ ലേറ്റസ്റ്റ് വരുന്ന എക്സാമിൻ്റെ സിലബസിൻ്റെ ട്രെൻഡിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഓരോ വർഷവും ലേറ്റസ്റ്റ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ ടീച്ചേഴ്സ് എക്സ്പേർട്ട് ടീച്ചേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഉണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ. ആ ക്വസ്റ്റ്യൻ ബാങ്ക് അപ്ഡേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ഒരു 50 എക്സാംസ് കണ്ടക്റ്റ് ചെയ്യാം. ആ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ പോലെ 90% മാർക്ക് മേടിക്കുന്ന പറയുന്ന ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മിനിമം 90% എങ്കിലും സ്കോർ ചെയ്യുക. നമ്മൾ മുൻവർഷങ്ങളിലെ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്, 90% മാർക്കിൽ താഴാൻ പാടില്ല എന്നുള്ളൊരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു അധ്യാപകരുടെ നേതൃത്വത്തിലാണ്. സ്ട്രിക്റ്റ് മീൻസ് ആ ഒരു മാർക്ക് അത്രയും 90% താഴാൻ പാടില്ല എന്നുള്ളൊരു ഒരു വാശി നമുക്കുണ്ടായിരുന്നു. അതിൽ ഒരു 99% നമ്മൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സാമിനെ ഇപ്പോൾ നമ്മൾ വേണ്ടി നമ്മുടെ മുൻവർഷങ്ങളിലാണെങ്കിലും നമ്മളുടെ ഇവിടെ നിന്നും ഇന്ത്യൻ ആർമിയിലേക്ക് കയറിയിട്ടുള്ള കുട്ടികളാണെങ്കിലും അവരൊക്കെ അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് സാറിപ്പം പറഞ്ഞു തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു രീതി തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പഠിക്കേണ്ട രീതികളാണെങ്കിലും നമ്മൾ സ്കോർ ചെയ്യേണ്ട മാർക്കാണെങ്കിലും നമ്മളെപ്പോഴും വളരെ എന്താ പറയുക ഒരു 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പാസ്സായാൽ എന്ന ഒരു ചിന്താഗതിയിലൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫെയിലാവാനുള്ള ചാൻസാണ് ഉള്ളത്. നമ്മളെപ്പോഴും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യണമെന്ന് ഉള്ള ഒരു ലക്ഷ്യത്തിൽ ായിരിക്കണം നമ്മൾ ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ പ്രിപ്പറേഷൻസ് നടത്തേണ്ടതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ, നമ്മൾ റിട്ടേൺ എക്സാം ക്ലാസ്സുകളും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളും അതുപോലെ SSCG ക്ലാസ്സും നമ്മൾ അക്കാഡമിയിൽ നൽകുന്നുണ്ട്. നമ്മളുടെ അക്കാഡമി കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻസ് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഈസ് മി ജയശങ്കർ സൈനിങ്.